നമസ്കാരം വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം ഡെയിലി വൺ ഗീതാ ശ്ലോകം ടുഡേ ഫിഫ്റ്റീൻത്ത് ശ്ലോക ഓഫ് എയ്ത്ത് ചാപ്റ്റർ ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഗീതാസ് ഭക്തിഗീതം ദിവസവും ഒരു ഗീതാ ശ്ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് അക്ഷരബ്രഹ്മയോഗം എന്ന എട്ടാം അധ്യായത്തിലെ പതിനഞ്ചാമത്തെ ശ്ലോകം ഓം നമോ നമോം വാസുദേവായ ॐ श्रीकृष्णपरमात्मने नमः श्रीगुरुभ्यो नमः ॐ नमो श्री आद्या वेदप्रतिपाद्या जय जय जयस्वस्संवेद्या आत्मरूपा ॐ श्रीमद्भगवद्गीता ध्यानश्लोकम् ॐ पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन घृतितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीं अम्ब त्वामनुसन्धदामि भगवल् गीते भवद्वेषिणीं ॐ तल्सत् സർ ഗോവിന്ദമസീർത്ത ഗോവിന്ദഗോവിന്ദ ഓപ്പേ പുനർജന്മ ദുഃഖാശാശ്വതം നീ മഹാത്മാന സംസിദ്ധിം പരമാം ഗതി മാമുപേയ പുനർജ്ജന്മ ദുഃഖാളയശാശ്വതം

എന്നെ പ്രാപിച്ചാൽ പിന്നെ ദുഃഖിങ്ങൾ ദുഃഖങ്ങൾക്കിരിപ്പിടവും അനിത്യവുമായ തുടർന്നുള്ള ജന്മത്തെ പ്രാപിക്കാൻ ഇടവരില്ല അതായത് ജനന മരണം അവർക്ക് ഉണ്ടാവുകയില്ല ഒരേ മനസ്സോടുകൂടി എപ്പോഴും എന്നെ തന്നെ സ്മരിച്ച് എന്നിൽ ലയിച്ച് മോക്ഷം പ്രാപിക്കുന്ന മഹാത്മാക്കൾക്ക് ആ പരമമായ ഗതി ലഭിക്കുന്നു ഏത് ഗതി കൊണ്ട് ജനനമോ മരണമോ ഉണ്ടാവുകയില്ല അവൾ അവർക്ക് ജനന മരണമാകുന്ന അനിത്യമായ ജീവിതം ഉണ്ടാവുകയില്ല അവർ നിത്യമായ പരമമായ എന്നിലേക്ക് ലയിച്ചു ചേരുന്നു അവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടായി അവർ എന്നിൽ ലയിച്ചു ചേരുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ വ്യക്തമായി പറയുന്നത് ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് എപ്പോഴും ഏതു കാര്യത്തിലും ഭഗവാനിൽ തന്നെ ചി ഭഗവാനെ തന്നെ ചിന്തിച്ചു ഇരിക്കുന്ന മഹാത്മാക്കൾ ആ ഭഗവാനെ തന്നെ പ്രാപിക്കുന്നു അങ്ങനെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് അനിത്യമായ ഈ ജനന മരണ ചക്രത്തിൽ പെട്ടു ഉഴലേണ്ടി വരികയില്ല അവർ എന്നേക്കുമായ ശാശ്വതമായ പരമമായ പദത്തെ പ്രാപിക്കുന്നു എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കുന്നത് ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായിക്കണമെന്ന് കരുതുന്നു നാളെ അടുത്ത ശ്ലോകം അനുസ്മരിക്കാം ഭഗവത്ഗീത മഹാത്മ്യം എത്ര ഗീതാവിചാര പാടനം ശ്രുതം താഹം നിശ്ചിതം പൃഥ്വി നിവസാമി സൈവഹീ ഓ തൽസത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ നാളെ ഭഗവാൻ്റെ ശ്ലോകവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഗീതാരാജൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ്